എനിക്ക് സത്യത്തിൽ എനിക്കറിയാവുന്ന ഒരു സുരേഷ് ഗോപി വർഷങ്ങളായിട്ട്, അതായത് സിനിമാ ലോകത്തേക്ക് വന്ന ആദ്യത്തെ കാലം മുതൽ, ഒന്നുമാകാത്ത കാലം മുതൽ അറിയാവുന്ന ഒരു സുരേഷ് ഗോപിയുണ്ട്. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് പാവം ഇദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടിയിരുന്നില്ല എന്നായിരുന്നു. കാരണം ഞങ്ങൾക്കൊക്കെ അറിയാം സുരേഷ് ഗോപി ഒരിക്കലും മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരു സ്ത്രീയോടും മോശമായി പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയല്ല. പക്ഷേ ഇവിടെ സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനെയാണ് എല്ലാവരും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്, സുരേഷ് ഗോപി എന്ന സിനിമാക്കാരനെയല്ല. അപ്പോ സുരേഷ് ഗോപി എന്നൊരു സിനിമാക്കാരനായിട്ട് മാത്രമേ എനിക്ക് അദ്ദേഹത്തെ കാണാൻ എനിക്ക് സാധിക്കുള്ളൂ. ഞാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ ഓരോ പ്രസ്താവനയ്ക്കും എതിരാണ്. ഞങ്ങൾ തമ്മിൽ നേരിട്ട് കാണുമ്പോഴും അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ചർച്ചകളും പിണക്കവും വഴക്കും എല്ലാം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. കാരണം നമ്മളൊക്കെ വളരെ സുഹൃത്തുക്കളായിട്ട് എപ്പോഴും ഒരു ഒരു സഹോദരന്റെ സ്ഥാനത്ത് നിന്നാണ് പലപ്പോഴും പുള്ളി പല സ്ത്രീകളോടും സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അവിടെ അദ്ദേഹത്തിന് ആ പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം നമ്മൾ സിനിമയ്ക്കുള്ളിലെ സ്ത്രീകളോട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ അത്രയും സൗഹൃദമുള്ള ആളുകളോട് സംസാരിക്കുന്ന ഒരു രീതി അദ്ദേഹം സ്വീകരിച്ചു എന്നതാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ പറയുന്ന മാതിരി ഇതിലൊരു രാഷ്ട്രീയമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഷീത, ഞാനൊന്ന് ഇടപെടുകയാണ് ഭാഗ്യലക്ഷ്മി. ഷീത അവരുടെ ജോലി ചെയ്യുകയാണ്, അവിടെ ഒരു സൗഹൃദ കൂടിക്കാഴ്ചക്ക് പോയതല്ല ഷീത. യെസ് യെസ്, അത് തന്നെയാണ്. അത് സുരേഷ് ഗോപി എന്നൊരു ഒരു രാഷ്ട്രീയക്കാരൻ ഇപ്പോഴും രാഷ്ട്രീയത്തിന്റെ ഒരു തഴക്കവും പഴക്കവും വന്നിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് അദ്ദേഹം ഞാൻ ബ്രാഹ്മണനായി ജനിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ യോജിച്ച ഒരു വാക്കല്ല, അതിനോട് ഞാൻ യോജിക്കുന്നു. അപ്പോ അദ്ദേഹം ഈ താനൊരു രാഷ്ട്രീയക്കാരനാണെന്ന് മറന്നുകൊണ്ടാണ് പുള്ളി അത് അങ്ങനെ ഒരു എന്താ പറയുക ഒരു അതിൽ എനിക്കൊരു പുള്ളിയുടെ മനസ്സിനകത്ത് ഒരു തെറ്റായ ഒരു തോന്നലോടുകൂടിയല്ല അദ്ദേഹം അങ്ങനെ തോളത്ത് കൈവച്ചത് എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ രാഷ്ട്രീയം കാണാൻ എനിക്ക് താല്പര്യമില്ല. ഒരു ആ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അനുഭവം ഇല്ലായ്മയാണ് അങ്ങനെ, അതുകൊണ്ടാണ് അദ്ദേഹം മാപ്പ് പറഞ്ഞത്. ഷിതയ്ക്കുണ്ടായ ട്രോമ, അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, മാനസിക പ്രശ്നങ്ങൾ, അതിന് ആര് മറുപടി പറയും? അതെ, അത് ഓരോ വ്യക്തികൾ എടുക്കുന്ന, ഇപ്പൊ ആ കുട്ടിയെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ പറയുന്നത് ഒരിക്കലും ഞങ്ങളുടെ സിനിമാ ലോകത്തുള്ള ഒരാളെ പക്ഷം പിടിച്ച് പറയുകയാണെന്ന് ആരും കരുതരുത്. അദ്ദേഹം സംസാരിച്ചപ്പോ തോളത്ത് കൈവച്ച് സംസാരിച്ചു എന്നുള്ളത്, അപ്പൊ ആ കുട്ടി അവിടെ വെച്ച് തന്നെ വളരെ രൂക്ഷമായിട്ട് സംസാരിക്കണമായിരുന്നു. ആ കുട്ടി ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് പിന്നെ ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓ അത് പ്രശ്നമൊന്നുമില്ല. കാരണം ആ ഒന്ന് പുറകോട്ട് പോയി, അദ്ദേഹം തോളത്ത് കൈവച്ചപ്പോ ആ കുട്ടി ഒന്ന് പുറകോട്ട് പോയി, പിന്നീട് ആ കുട്ടി ചിരിച്ചുകൊണ്ട് മുൻപിലേക്ക് വന്ന് വീണ്ടും ചോദ്യം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതിനെ പ്രതികരിക്കുകയല്ലല്ലോ ചെയ്തത്. അപ്പോ ശ്രീമതി ഭാഗ്യലക്ഷ്മി, ശ്രീമതി ഭാഗ്യലക്ഷ്മി കേൾക്കാമെന്ന് കരുതുന്നു. അതായത് ഷീത ആദ്യം ആ ചോദ്യം ചോദിച്ചു, അതിനോട് സുരേഷ് ഗോപി തോളത്ത് കൈവച്ച് സംസാരിച്ചു, ഷീത പിന്നോട്ട് മാറി. ആ മാറുന്നതിന്റെ അർത്ഥം എന്താണ്? അത് അദ്ദേഹം മനസ്സിലാക്കേണ്ടതായിരുന്നില്ലേ? ഒന്നാമത്, രണ്ടാമത് ആ ചോദ്യം ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ ചോദ്യത്തെ നിന്ന് ഒഴിഞ്ഞു മാറാനോ അത് അതിൽ ആ ചോദ്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ആ മോളെ വിളിയും ആ സ്പർശവും എന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ, അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്തത്. പക്ഷേ എന്നാൽ ഷീത ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ ആ ചോദ്യം ആവർത്തിക്കാൻ വേണ്ടിയാണ് മുന്നോട്ട് വന്ന് വീണ്ടും അദ്ദേഹത്തോട് ഈ പറഞ്ഞ രീതിയിൽ ഒരു കുഴപ്പവുമില്ലാതെ ആ ചോദ്യം ആവർത്തിച്ചത്. അപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണ്? ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തു. ഈ റിപ്പീറ്റ് ചെയ്തപ്പോൾ ഷീത ആ കൈയെടുത്ത് തിരിച്ചു കൊടുത്തു. കാരണം ആ കൈ ഷീതയ്ക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ കംഫർട്ടബിൾ അല്ലാത്ത ഒരു സമീപനം ഒരാളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ തീർച്ചയായും തിരിച്ച് അതങ്ങനെ ചെയ്യും. അപ്പോൾ അതും കഴിഞ്ഞ് വീണ്ടും താങ്കൾക്ക് കണ്ട ദൃശ്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല, വീണ്ടും ഇത് കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം ഇത് തന്നെ ചെയ്യുകയാണ്. ഷീതയ്ക്ക് ഒരുപക്ഷെ ആ കൈയെടുത്ത് മാറ്റിയതിൽ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ഒരു ഞാൻ കുറഞ്ഞു പോയോ എന്ന നിലയിൽ അതിനെ പരിഹരിക്കാൻ എന്ന് വേണം അദ്ദേഹം വീണ്ടും അവരെ സ്പർശിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് സ്പർശത്തിൻ്റെ പ്രശ്നം എന്നതിൽ ഉപരി അവിടെ ആർക്കാണ് പ്രിവിലേജ്? ആ പ്രിവിലേജ് ഉപയോഗിച്ച് മറ്റൊരാളെ ഞാനിതാ അടിച്ചമർത്തുന്നു എന്നൊരു സമീപനം അതിനകത്തുണ്ട്. ഷീതയ്ക്കത് ഒട്ടും
ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഷീതയ്ക്ക് അത് കംഫർട്ടബിളായി തോന്നിയില്ലെങ്കിൽ അതിനകത്ത് സുരേഷ് ഗോപി കുറ്റക്കാരനാണ് എന്നതാണ് അതിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു കാഴ്ചപ്പാട്. അതിനോട് യോജിക്കുന്നില്ലേ താങ്കൾ? എനിക്ക് ഇത് കംഫർട്ടബിൾ അല്ല എന്ന് ഞാൻ വളരെ എന്താ പറയാ സൗമ്യമായി പ്രതികരിക്കുന്ന ഒരു രീതിയാണ് ആ കൈ തട്ടി മാറ്റുക. അപ്പോൾ അദ്ദേഹത്തിന് വാസ്തവത്തിൽ അത് മനസ്സിലായില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ ഒരു സുരേഷ് ഗോപി ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനാകാനുള്ള യാതൊരു ഇതും ഇല്ലാത്ത, അതായത് ഇവിടെ ഒരു രാഷ്ട്രീയക്കാരനാകണമെങ്കിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം, അതൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പുള്ളി ഇങ്ങനെ വായ തൊന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. പക്ഷേ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നേരത്തെ അവിടെ നിന്ന് എന്നോട്, ഞാനിപ്പോ മൊബൈലായതുകൊണ്ട് ആരാ ന്യൂസ് വായിക്കുന്ന അറിയില്ല, അതുകൊണ്ട് പറയാം, ആ കുട്ടിക്ക് ഉണ്ടായ ഒരു ട്രോമ എന്ന് പറഞ്ഞു. ഈ ട്രോമ എന്ന് പറയുന്ന ഒരു സാധനം വരുമ്പോ നമ്മൾ അവിടെ വെച്ച് തന്നെ എന്ത് തൊഴിലിടമാണെങ്കിലും രൂക്ഷമായി പ്രതികരിച്ചിരുന്നെങ്കിൽ ഇതേ സുരേഷ് ഗോപിക്ക് അവിടെ വെച്ച് തന്നെ ഒരു മറുപടിയും ഞാൻ ചെയ്തത് തെറ്റായി പോയി, സോറി മോളെ അല്ലെങ്കിൽ സോറി കുട്ടി എന്നും പറയാനൊരു അവസരം കിട്ടുമായിരുന്നു. പക്ഷേ അവിടെ ചിരിച്ചുകൊണ്ട് നമ്മൾ അതിനെ വളരെ നൈസായിട്ട് പ്രതികരിച്ച് പുറകോട്ട് പോയിട്ട് പിന്നീട് അതിനെ വാർത്തയാക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും സുരേഷ് ഗോപി അത് ശരിയാണ്, ഞാൻ ഒരു നിമിഷം ഞാൻ അത് ചിന്തിച്ചില്ല, എനിക്ക് അങ്ങനെ തോന്നിയില്ല, അങ്ങനെ അങ്ങനെയും ആൾക്കാർക്ക് ഫീലിംഗ്സ് ഉണ്ടാകാം എന്ന് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഒരച്ഛനെ പോലെ തീർച്ചയായും ഞാൻ ആ കുട്ടിയോട് മാപ്പ് ചോദിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മകളുടെ, മരിച്ചുപോയ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ഈ മാധ്യമ പ്രവർത്തക. അവിടെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല പെരുമാറിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഇതിൽ ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഒരു വ്യക്തിയാണ് അവിടെ പ്രശ്നം, അല്ലാതെ അയാൾ സിനിമാക്കാരനാണോ രാഷ്ട്രീയക്കാരനാണോ എന്നുള്ളതല്ല പ്രശ്നം. ഒരു വ്യക്തിയാണ് പ്രതികരിക്കുന്നത്, ആ വ്യക്തിയുടെ പ്രതികരണമാണ് നമ്മുടെ വിഷയം. അത് കംഫർട്ടബിൾ അല്ല എന്ന് കണ്ടപ്പോൾ ഷീതയെ സംബന്ധിച്ചിടത്തോളം ഷീത ഷോക്ഡ് ആണ്. ഏ ട്രോമ എന്ന് പറയുന്നത് അവിടെ ഉണ്ടായ ഒരു സംഗതിയാണ്. ആ ട്രോമയുടെ അടിസ്ഥാനത്തിൽ അവരവിടെ എങ്ങനെ പ്രതികരിക്കണം എന്നതിലാണോ ഇപ്പോൾ നമ്മൾ ശരി തെറ്റുകൾ കണ്ടെത്തേണ്ടത്? അത് ആ ആക്ഷൻ ഉണ്ടായ ഒരാളുടെ തെറ്റിൽ നിന്ന് ഉപരിയായി, ആ തെറ്റിനുപരിയായി അവിടെ പ്രതികരിക്കേണ്ട രീതി ഇങ്ങനെയായിരുന്നില്ല എന്നതിലേക്കാണോ താങ്കൾ ഈ ചർച്ചയെ കൊണ്ടുപോകുന്നത്? തീർച്ചയായിട്ടും ഞാൻ പണ്ട് മുതലേ പറയുന്ന നമുക്ക് തെറ്റാണ് എന്ന് തോന്നുന്നിടത്ത് ഇമ്മീഡിയറ്റ് നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. ഞാനൊന്ന് ഇടപെടുകയാണ്. ഇതിൽ പ്രമോദനേക്കാൾ ആധികാരികമായി സംസാരിക്കാൻ എനിക്ക് ഈ വിഷയത്തിൽ പറ്റുമെന്ന് തോന്നുന്നുകൊണ്ടാണ്, എന്തടിസ്ഥാനത്തിലാണ് ശ്രീമതി ഭാഗ്യലക്ഷ്മി ട്രോമയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയോട് ആ നിമിഷത്തിൽ നിങ്ങൾ ഉറക്കെ കരയണം, ഉറക്കെ പറയണം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഉറക്കെ കരയണം എന്നൊന്നും പറഞ്ഞില്ല. നിങ്ങളുടെ ഈ സ്പർശനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഒരൊറ്റ വാക്ക് സ്ട്രോങ് ആയിട്ട് സംസാരിച്ചാൽ മതി, വേറൊന്നും പറഞ്ഞില്ല. അല്ല നിലവിളിക്കണമെന്നോ അലറി വിളിക്കണമെന്നോ ക്ഷുഭിതയായി എന്നൊന്നും വേണ്ട. അവിടെ അവർ ഞെട്ടിപ്പോയി, ഷോക്കായി നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ കൃത്യമായി സ്റ്റേറ്റ്മെന്റ് വെച്ച് ആ സമയത്ത് ഒരു മറുപടി പറയാൻ പറയുന്നത് എങ്ങനെയാണ്? തീർത്തും നിങ്ങളുടെ പ്രതികരണം വളരെ നിരാശപ്പെടുത്തുന്നു. പല സ്ത്രീ വിഷയങ്ങളിലും പല പ്രതികരണങ്ങളിലും ഭാഗ്യലക്ഷ്മി എന്ന ആളോട് നമ്മൾ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ തേടിയിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമാക്കാരനായതുകൊണ്ട് സുരേഷ് ഗോപിക്ക് പല പ്രിവിലേജ് ഉണ്ട് എന്നുള്ളത് ഇവിടെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇവിടെ ഒരു പ്രമോദ് സാർ പറഞ്ഞതുപോലെ നമ്മളിവിടെ ഒരു സിനിമാക്കാരനായിട്ടല്ല അദ്ദേഹത്തെ കാണുന്നത്, ഒരു രാഷ്ട്രീയക്കാരനായിട്ടും അല്ല കാണുന്നത്, ഒരു വ്യക്തിയായിട്ടാണ് പരിഗണിക്കുന്നത്. എസ് ഭാഗ്യലക്ഷ്മി ഫോൺ കട്ട് ചെയ്തു പോയി എന്ന് തോന്നുന്നു.